സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ആ അവിശ്വസ്തനായ ഭൃത്യൻ പറഞ്ഞൊരു ന്യായമുണ്ട്. യജമാനൻ കാർക്കശ്യക്കാരനും താൻ അധ്വാനിക്കാത്ത തലങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നവനുമാണ് എന്ന്. അങ്ങനെയായിരുന്നു അവന്റെ പ്രതിഷേധം. ദ മാസ്റ്റർ ഈസ് എക്സാക്റ്റിംഗ് ആൻഡ് എക്സ്ട്രാക്ടിംഗ്. ഇന്ന് നാഥൻ തന്റെ പീഡാസഹനത്തെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ട് പറയുന്നു, സ്വന്തം കുരിശെടുത്ത് നിങ്ങളും എന്റെ പിന്നാലെ വരണമെന്ന്. കർത്താവിന്റെ പിന്നാലെ പോകുക എന്നത് ശിഷ്യത്വത്തിന്റെ ഒരു ഭാവം മാത്രമല്ല, ഭീഷണി ഉയർത്തുന്ന മറ്റൊരു ഭാവവും ഇവിടെ വെളിവാക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നവൻ്റെ മുൻപേ അവൻ്റെ മരണം ഉറപ്പാക്കാനായി നിയോഗിക്കപ്പെടുന്ന ഒരു റോമൻ സൈന്യാധിപനുണ്ട്. എക്സാക്ടോർ മോർത്തസ്, ദ വൺ ഹു എക്സാക്ട്സ് ഡെത്ത്. അവൻ്റെ ഓർമ്മയുമാകാം ഇത്. അവൻ കുരിശിന് വിധിക്കപ്പെട്ടവൻ്റെ മുൻപേ നടക്കും. കുരിശെടുക്കുന്നവൻ വേദന തിങ്ങി അപമാനം സഹിച്ചുകൊണ്ട് പിന്നാലെയും. താലന്ത് കുഴിച്ചിട്ടവൻ്റെ മനോഭാവം ഇതുപോലെ തന്നെയാണ്. നമ്മെ കുരിശെടുപ്പിച്ചുകൊണ്ട് അതിൽ അഭിരമിക്കുന്ന, ഊറ്റം കൊള്ളുന്ന ഒരു മരണദൂതനല്ല കർത്താവ്. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ചിത്രം ശരിയായനെ. പക്ഷേ അവനെടുക്കാത്ത ഒരു കുരിശും അവൻ നമുക്ക് തരുന്നില്ല. എന്തിനേറെ, അവനെടുക്കുന്ന കുരിശിൻ്റെ ഏഴയലത്ത് പോലും വരില്ല നമ്മുടെ ഏറ്റവും കനപ്പെട്ട കുരിശുകൾ പോലും. അങ്ങനെയൊരു നാഥൻ നമ്മുടെ അവസാനത്തെയും നാശത്തെയും മരണത്തെയും പിടിച്ചു വാങ്ങുന്ന ഒരു വിധികർത്താവല്ല. അവൻ മരണത്തിൻ്റെ ഇരുൾ തിങ്ങിയ വഴികളിലൂടെ നടക്കുമ്പോൾ ഉത്ഥാനത്തിലേക്ക് അത് നടന്നു കയറുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ ആ കുരിശു വഴിയെ നടക്കാൻ ക്ഷണിക്കുന്ന സഹയാത്രികനാണ്. നമ്മുടെ വഴിയിൽ ഇറങ്ങി നടന്ന ദൈവമാണ് അവൻ, മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ മതപ്രമാണികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും വധിക്കപ്പെടുമെന്നും മൂന്നാം ദിവസം ഉയർക്കപ്പെടുമെന്നും നാഥനെന്ന് അരുൾ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതൊരു ദൈവിക അനിവാര്യതയാണ്. ദൈ എന്നൊരു ഗ്രീക്ക് ക്രിയാവിശേഷം അത് സൂചിപ്പിക്കുന്നുണ്ട്. മത്തായി 16:21 മുതൽ. ആ ദൈവഹിതം ഉടലാർന്നതാണ് ക്രിസ്തു ജീവിതം. ക്രിസ്തീയ ജീവിതവും അതുതന്നെയെന്ന് ഇന്ന് പൗലോസ്ലിഹ പഠിപ്പിക്കും. റോമർ 12:1-2 വരെ. മിശിഹായെ സംബന്ധിച്ച ദൈവഹിതവും ദൈവിക പദ്ധതികളുടെ രഹസ്യവും ഇതുതന്നെയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ മാനുഷിക ബുദ്ധിക്ക് ഈ ദൈവിക രഹസ്യത്തിന്റെ തലങ്ങൾ വായിച്ചെടുക്കാനായെന്ന് വരില്ല. മാത്രമല്ല, മനുഷ്യബുദ്ധിയാകട്ടെ അതിന്റെ താല്പര്യങ്ങൾക്കും ഭാവനകൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറം ഒന്നും മാനിക്കുന്നുമില്ല. അത് ദൈവിക രഹസ്യങ്ങളെ ചൂഴ്ന്നു നോക്കാൻ അറിയിക്കുന്നു. ഇന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഉടലിന്റെ അനുഭവങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് ദൈവഹിതത്തിന് അനുരൂപമാകണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു വിദ്വാൻ നിരീക്ഷിച്ചതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ നിർത്തിവെച്ചിട്ട് ശുശ്രൂഷയുടെ വഴികളിലേക്ക് ഇറങ്ങി നടക്കാനാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. കാരണം മത്തായി 20 സൂചിപ്പിക്കുന്നതുപോലെ മനുഷ്യപുത്രൻ കുരിശെടുക്കുന്നവനായിട്ട് വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് ജീവൻ മോചനദ്രവ്യമായി നൽകാനുമാണ്. മിശിഹ മരണത്തിന് ഭരമേൽപ്പിക്കപ്പെടുന്നുവെന്ന് പറയുമ്പോൾ ഈ ഒരു രഹസ്യം അടക്കാനാകാത്ത, എന്നാൽ ഉൾക്കൊള്ളാനാകാത്ത ഒരു വിശ്വാസാനുഭവമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. പത്രോസ് ഈ സമയം പറയുന്നു, ദൈവം കനിയട്ടെ, അങ്ങേക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. നാഥൻ അപ്പോൾ അവനോട് പറയുന്നു, സാത്താനെ, നീ പിന്നിലേക്ക് മാറുക, നിന്റെ കാര്യങ്ങൾ മാനുഷികമാണ്, ദൈവികമല്ല. സാത്താൻ അവൻ്റെ സ്വഭാവത്തെ വിവരിക്കുന്നത് ദിയാബോളോസ് എന്നാണ്. ദൈവത്തിന് കുറുകെ വിലങ്ങനെ ചാടുന്നവനെന്നാണ് വാക്കിൻ്റെ അർത്ഥം. പത്രോസ് ഗംഭീരമായ ഒരു വിശ്വാസ പ്രഘോഷണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ സംഭവങ്ങളെന്ന് ഓർക്കണം. മിശിഹ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവാത്മാവാണ് അവനെ അതിന് സഹായിച്ചത്, മാംസരക്തങ്ങളല്ല. എന്നാൽ ഇപ്പോൾ ഇതാ അവൻ മാംസരക്തങ്ങളുടെ ഒരു പ്രഘോഷണമാണ് നടത്തുന്നത് ദൈവത്തെ മാനിക്കാതെ. അതുകൊണ്ട് തന്നെ അവന്റെ നിലപാടുകൾ ദൈവിക പദ്ധതികൾക്ക് ഇടർച്ചക്കല്ലായി മാറുന്നു. സ്കാൻഡാലോൺ എന്ന് നാഥൻ വിധിക്കുകയാണ്. ക്രിസ്തു പാറയെന്ന് വിളിച്ച പത്രോസ് ഇന്നിതാ ഒരു ഇടർച്ചപ്പാറയായി മാറിയിരിക്കുന്നു. എല്ലാവരും അതിൽ തട്ടി വീണേക്കും. ഒരു നിമിഷം, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞതിന്റെ തുടർച്ച തന്നെയായി നാഥൻ പറയുന്നു, ഇതാ പത്രോസിന് നരകപ്രഭുവിന്റെ ഭാവമാണ് എന്ന്. നാഥൻ അതുകൊണ്ടാണ് പത്രോസിനെ താക്കീത് ചെയ്യുന്നത്. സഭയുടെ ഉൾക്കാമ്പിൽ ഇങ്ങനെയൊരു പരീക്ഷണം എന്നും സാധ്യമാണ് എന്നൊരു ഓർമ്മയും നാഥൻ ഇതിനോടൊപ്പം വരച്ചു ചേർക്കുന്നുണ്ട്. സഭയെ നശിപ്പിക്കാൻ ഒരു ബാഹ്യശക്തിക്കുമാകില്ല. നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പക്ഷേ സഭയിലെ അംഗങ്ങളായ നമ്മൾ വിചാരിച്ചാൽ സഭ നശിക്കും. ഉള്ളിൽ നിന്ന് മാത്രമേ സഭയെ നശിപ്പിക്കാനാകൂ. ഇന്നലെ ശ്രീഹ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ അക്ഷോഭ്യതയെ, ക്രിസ്തീയ പ്രസന്നതയെ നാം കൈമോശം വരുത്തുമ്പോൾ, അതിന് മുൻഗണന കൊടുക്കാതെ വരുമ്പോൾ ഇങ്ങനെ അന്ധചിത്രമുളവാകും. അത് നാശത്തിൽ കലാശിക്കുകയും ചെയ്യും. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്നും പരസ്പരവും ഇളകിത്തെറിക്കും. ഇന്ന് സങ്കീർത്തനം 63 ഈ സത്യം വെളിവാക്കുന്നുണ്ട്. ദൈവവുമായുള്ള കരതീർന്ന സൗമ്യമായ സഹവാസത്തിലേക്ക് ഉൾച്ചേരാനായിട്ട് ഒരു അടങ്ങാത്ത ദാഹം പോലെ ഈ സങ്കീർത്തകൻ തൻ്റെ ആത്മീയാനുഭവങ്ങളെ വിലയിരുത്തുകയാണ്. അതിനാൽ ബാഹ്യമായ യാതൊന്നിനും അവ എത്ര ശക്തിയോടെയും ആക്രോശത്തോടെയും ആഞ്ഞടിച്ചിട്ടും അലറി വിളിച്ചിട്ടും അവനെ തൊടാൻ സാധിക്കുന്നില്ല. തന്നെ താങ്ങി നിർത്തുന്ന ദൈവത്തെ, ദ ഗോഡ് ഹു അപ്ഹോൾസ്, അവൻ അനുഭവിക്കുകയാണ്. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിങ്സ് ടു യു നെഫെഷ്. ആത്മാവ്
ഇന്ന് നാഥൻ അതിൻ്റെ ഗ്രീക്ക് സമം സൂക്കെ എന്നൊരു വാക്കുപയോഗിച്ചുകൊണ്ട് പറയും, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് സൂക്കെ നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യുമെന്ന്. ഒരുവന്റെ പൂർണ്ണതകളെയും സമഗ്രതയെയും സൂചിപ്പിക്കുന്ന വാക്കാണത്. ദൈവത്തെ കൂടാതെ നമുക്ക് എന്ത് പൂർണ്ണതയാണുള്ളത്? കുരിശിൽ സ്വജീവൻ നഷ്ടപ്പെടുത്താതിരിക്കുന്നവൻ അത് നേടുകയല്ല, അത് നിത്യമായി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് നാഥൻ പറയുന്നുണ്ട്. പത്രോസ് എന്ന് ഉദ്ഘോഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കനിവ് കുരിശ് എടുക്കാത്തതിലല്ല, കുരിശെടുക്കുന്നതിലൂടെയാണ്. കാരണം നമ്മുടെ മേൽ കുരിശേൽപ്പിക്കുന്ന ഒരുവനല്ല ദൈവം. കുരിശെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ മുറിവുകൾ ഉണക്കാനും നമ്മുടെ വഴിയെ ഇറങ്ങി വന്നു എന്നതാണ് അവിടുത്തെ സ്നേഹകാരുണ്യത്തിൻ്റെ ഏറ്റവും പരമമായ പ്രകടനം. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവം നമ്മെ പഠിപ്പിച്ചത് ഈ കുരിശുപാഠത്തിലൂടെയാണ്, ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും. പത്രോസ് പ്രഖ്യാപിച്ച മിശിഹാ സങ്കല്പം ദേശതാല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായിരുന്നു. ആ ദേശത്തെ റോമാക്കാരുടെ അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സൈനികനായ, യോദ്ധാവായ, രാഷ്ട്രീയ ശക്തിയായ ഒരു മിശിഹ. എന്നാൽ യേശുവാകുന്ന മിശിഹ കൊണ്ടുവരുന്നത് ഈ ഒരു ബാലിശമായ സ്വാതന്ത്ര്യം മാത്രമല്ല, സർവ്വബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ കൂടിയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ അവൻ കരബലമുള്ള തീരയോദ്ധാവ് തന്നെയാണ്, സങ്കീർത്തനം 98. പക്ഷേ അവൻ്റെ വിജയമന്ത്രവും വിജയയന്ത്രവും കുരിശാണെന്ന് മാത്രം. അവിടുത്തെ സിംഹാസനവും കുരിശാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചാണല്ലോ നാം ധ്യാനിക്കുന്നത്, പെറാവുസിയ. അതേ നിറവിൽ തന്നെ ഇന്ന് നാഥൻ പറയുന്നു, താൻ വീണ്ടും വരുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുമെന്ന്. ഇന്നലെ നാം താലന്തുകളുടെ ഉപമയിൽ കണ്ടിരുന്നു എന്തുതരം പ്രതിഫലങ്ങളാണ് നാഥൻ നമുക്കായി കാത്തുവെച്ചിരിക്കുന്നത് എന്ന്. മനുഷ്യപുത്രൻ വളരെയധികം പീഡകൾ സഹിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പോള പാത്തേയിൻ നാഥനിവിടെ പ്രസ്താവിക്കുന്നുണ്ട്. ഈയൊരു ചുവട് പിടിച്ചുകൊണ്ട് നമുക്കിന്ന് ജറമിയായുടെ വിലാപത്തിലേക്ക് കടന്നു വരാം. പ്രവാചകൻ കടുത്ത പ്രതിഷേധത്തിലാണ്. കുറച്ചു മുൻപ് പാഷൂർ എന്നൊരു ദേവാലയ പ്രമുഖൻ ജറമിയ പ്രവാചകനെ അടിക്കുകയും അപമാനിക്കുകയും ചെയ്തു. രാജ്യമാസകലമുള്ള സകല പ്രവാചകന്മാരും രാജ്യ താല്പര്യങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുമ്പോൾ നീ മാത്രം എന്തുകൊണ്ട് വ്യത്യസ്തമായി ദേശവിരുദ്ധമായി പ്രവചിക്കുന്നു? ഇതായിരുന്നു പാഷൂറിൻ്റെ ആക്രോശം. മേൽപ്പറഞ്ഞ പ്രവാചകന്മാരുടെ ബാഹുല്യം അതിനാൽ തന്നെ അവരെ സത്യവും ന്യായവും ഉള്ളവരാക്കി മാറ്റുന്നില്ല, എണ്ണത്തിലല്ലോ കാര്യം. പക്ഷേ അവർ ജനങ്ങൾക്കും രാജാവിനും അഭിമതരായിരുന്നു. കാരണം അവർ പറഞ്ഞിരുന്ന വ്യാജപ്രബോധനങ്ങൾ ദൈവിക സത്യങ്ങൾക്കോ ദൈവഹിതത്തിനോ നിരക്കുന്നതായിരുന്നില്ല, പക്ഷെ കേൾക്കാൻ ഇമ്പമുള്ളവയായിരുന്നു. രാജാവിൻ്റെ അംഗീകാരമല്ല, ദൈവത്തിൻ്റെ അംഗീകാരമാണ് പ്രവാചകന്റെ തീർപ്പ് എന്ന് പാഷൂർ മറന്നുപോകുന്നു. ഇന്ന് റോമാക്കാരോടും ശ്ലീഹ ദൈവത്തിൽ നിന്ന് നാം നേടേണ്ട ഈ അംഗീകാരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവഹിതത്തോട് നാം പരിപൂർണമായി അനുരൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജീവിതഗതിയാണത്. എന്നാൽ ജർമ്മിയായെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവ വികാസങ്ങൾ വലിയ അമ്പരപ്പുളവാക്കുന്നുണ്ട്, ബെവൽഡമെന്റ്. നാം നേരത്തെ സംഖ്യാപുസ്തകത്തെ ധ്യാനിച്ചപ്പോൾ കണ്ടതുപോലെ ഒരു അമ്പരപ്പ്, മരുഭൂമി അനുഭവം. എല്ലാം കുഴഞ്ഞുമറിയുകയാണ്, വിശ്വാസം ഉലയുന്നു, സങ്കല്പങ്ങൾ തകരുന്നു, ഭാവനകളിൽ കരിനിഴൽ വീഴുന്നു. ഇന്ന് പത്രോസിന് സംഭവിച്ചതും ഈ അങ്കലാപ്പാണ്. ജർമ്മിയായുടെ പ്രതിഷേധത്തിന്റെ സാരാംശവും ഇതാണ്: ദൈവമേ, നീ എന്നെ വശീകരിച്ചു, വഞ്ചിച്ചു, ബലാത്കാരം ചെയ്ത് കടന്നുകളഞ്ഞ ഒരു കള്ളക്കാമുകനെ പോലെയാണ്. നിന്നെ ഞാൻ മേലിൽ വിശ്വസിക്കില്ല എന്ന്, നിന്റെ വചനം പ്രഘോഷിക്കുകയുമില്ല എന്ന്. എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ തന്നെ അടുത്ത നിമിഷം ജർമ്മിയായ്ക്ക് അടക്കാനാകാത്ത വിശ്വാസത്തിന്റെ ഒരു തീവ്രമായ അനുഭവം ഉണ്ടാവുകയാണ്. ജർമ്മിയ തകർക്കപ്പെടുന്നില്ല ഈ കഠിന പ്രതിസന്ധികളുടെ നടുവിലും. തൻ്റെ തന്നെ പ്രവാചക ദൗത്യം ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്തിനേറെ തനിക്ക് തന്നെ സംശയം വരികയാണ്, ദൈവിക സത്യങ്ങൾ വിളിച്ചു പറയുന്നത് താനാണോ അതോ ഈ അനേകം വരുന്ന പ്രവാചകരാണോ? ജറമിയ 20. അസ്ഥിക്ക് പിടിച്ചതുപോലെ അടക്കാനാകാത്തൊരു തീ ദൈവം അവൻ്റെ ഉള്ളിൽ കത്തിപ്പടരുകയാണ്. പിന്നെ പുറമേ നിന്ന് വരുന്ന യാതൊന്നിനും അവനെ തൊടാനാകുന്നില്ല. നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ഉള്ളിൽ നിറയുന്ന ദൈവിക സ്ഫുലിംഗങ്ങൾ, അതാണ് നമ്മെ നിലനിർത്താൻ പോകുന്നത്. അണഞ്ഞു പോകുന്ന തീകൾ, അതാണ് നമ്മെ നശിപ്പിക്കാൻ പോകുന്നത്. ദൈവം ജീവജലത്തിൻ്റെ അരുവിയാണ്, ലിവിംഗ് വാട്ടേഴ്സ്. ആ അരുവിയെ ഉപേക്ഷിച്ചുകൊണ്ട് ജനം വെള്ളം കൊള്ളാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു എന്ന് പ്രഖ്യാപിച്ചവനാണ് ജർമ്മിയ തുടക്കത്തിൽ തന്നെ, ജർമ്മിയ 2. എന്നാൽ പിന്നീട് ദൈവത്തോടുള്ള തൻ്റെ ഉലയാത്ത വിശ്വസ്തതയുടെ കയ്പ് ഫലങ്ങൾ ഭുജിക്കുമ്പോൾ അവൻ പറഞ്ഞു, ദൈവമേ, നീ ഉറപ്പില്ലാത്ത, വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു നദിയാണ് എന്ന്. ജർമ്മിയ 15, ഫെയിലിംഗ് വാട്ടേഴ്സ്. ലോനെ എമ്മാനു, വിശ്വസിക്കാൻ കൊള്ളാത്തവനെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇന്നലെ താലന്തുകളുടെ ഉപമയിൽ നാഥൻ ആവൃത്തിയരെ വിളിച്ചത് വിശ്വസിക്കാൻ കൊള്ളുന്നവരെ എന്നാണ്, പിസ്തോസ്. അതിൻ്റെ അർത്ഥം താലന്ത് കുഴിച്ചിട്ടവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്നാണ്, അപ്പിസ്തോസ്. ഉത്ഥാനത്തിൻ്റെ ഉറപ്പ് നൽകിക്കൊണ്ട് നാഥൻ തോമാസ് ശ്ലീഹായോട് പറഞ്ഞതും ഇത് തന്നെയായിരുന്നല്ലോ, നീ അവിശ്വാസിയാകാതെ, അപ്പിസ്തോസ് ആകാതെ, വിശ്വാസി പിസ്തോസ് ആകുക എന്ന്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് സങ്കീർത്തനവും റോമാക്കാർക്ക് എഴുതിയ ലേഖനവും നമ്മളോട് പറയുന്നത്, ദൈവത്തെ കണ്ട് വിവേചിച്ചറിയാൻ, ദൈവത്തിലേക്ക് കണ്ണുനട്ട് അവൻ്റെ മഹത്വവും ശക്തിയും മനസ്സിലാക്കാനായി. എഫേസ്യർ 1:17-18 വരെയുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് പോലെ പ്രവാചകർക്കുണ്ടായിരുന്ന ഈ പ്രത്യാശ നമുക്കും ലഭിക്കാൻ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കട്ടെ എന്ന്.
ഇന്നത്തെ വേദവിചാരത്തിന്റെ കാതലായ സന്ദേശവും ഉയർപ്പിന്റെ അനുഭവം തന്നെയാണ്. കുരിശ് എങ്ങനെ ഉയർപ്പിലേക്ക് എത്തിച്ചേരുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ധ്യാനിച്ചു വരുന്നൊരു തന്തുവുണ്ട്. നമ്മളും ദൈവവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്ന്. ഇത് തനിബലത്തിന്റെ എനർജി, ബലാബലങ്ങളുടെ അലർജി വിവരണമല്ല, കൂട്ടുബലത്തിൻ്റെതാണ് സിനർജി. എന്നാൽ മനുഷ്യൻ തന്റെ ധാർഷ്ട്യത്തിൽ എന്നും ദൈവത്തെ വിട്ടകന്നുപോയി കാര്യങ്ങൾ സ്വയം ചെയ്യാൻ തീരുമാനിക്കുന്നു. ദൈവം ഒറ്റപ്പെടുകയാണ്. ദൈവം മനുഷ്യനെ തന്റെ ഉടമ്പടിയുടെ പങ്കാളിയാക്കിയിരിക്കുന്നു, തന്നോളം വലുതാക്കിയിരിക്കുന്നു. ആ സ്നേഹവലയത്തെ ഭേദിച്ചുകൊണ്ടാണ് മനുഷ്യൻ നടന്നകലുന്നത്. ദൈവത്തിന് ഇത് പറഞ്ഞറിയിക്കാനാകാത്തൊരു ക്ലേശമാണ് പാതോസ്. ജർമ്മയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കിത് വ്യക്തമായി വായിച്ചെടുക്കാം. ഇതിനെക്കുറിച്ച് റബി എബ്രഹാം ഹെഷൽ വളരെ സുന്ദരമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ദൈവത്തിന്റെ ക്ലേശം പാതോസിൽ പങ്കുചേരുന്നവരാണ് ഇത്രേ പ്രവാചകർ. അതുകൊണ്ടാണ് അവരുടെ ഭാഷയ്ക്ക് ഒരു വ്യത്യസ്തതയും തീവ്രതയും മൂർച്ചയുമൊക്കെ വരുന്നത്. തന്റെ ആസന്നമായ പീഡകളെ നാഥൻ ബഹുലമായ പീഡകൾ, പോള, പഥൈൻ എന്ന് വിവരിക്കുമ്പോൾ ഇന്നിതാ ദൈവത്തിന്റെ ക്ലേശങ്ങൾ പാതോസിനോട് ചേർത്ത് വായിക്കാൻ നമുക്ക് സാധ്യമാണ്. കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരിക എന്ന് പറയുമ്പോൾ ഈ പങ്കുചേരൽ തന്നെയാണെന്നത് വ്യക്തമാണല്ലോ. നീ ഭയപ്പെടേണ്ട, നിന്നോടുകൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജർമ്മയായെ നാഥൻ ദൈവവചനം പരമേൽപ്പിച്ചത്, ജർമ്മയ 1:8. എന്നിട്ട് ആ ദൈവം ഇപ്പോൾ എവിടെ എന്നതാണ് ജർമ്മയായുടെ വേദന. ഇതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ദൈവം ഇല്ലാതെ പോകുന്നതുകൊണ്ടല്ല, ദൈവം ഏത് ഭാവത്തിലാണ് തൻ്റെ ഒപ്പം നടക്കുന്നതെന്ന് ജർമ്മയായ്ക്ക് വ്യക്തമായി വരുന്നതേയുള്ളൂ. കരബലമുള്ള ധീരയോധാവായ ദൈവം ഇന്നലെ സങ്കീർത്തനം 98 പറഞ്ഞതുപോലെ തൻ്റെ കൂടെ ഉണ്ടായെന്ന് ജർമ്മയ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്, ജർമ്മയ 20:11. എന്നാൽ മറ്റു സന്ദർഭങ്ങളിലാകട്ടെ അവൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. താൻ തീർത്തും ഏകനായി, അപമാനിതനായി, നിരായുധനായി പോകുന്നത് പോലെ ജർമ്മയ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ജർമ്മയായ്ക്ക് കിട്ടുന്നൊരു ഉണർവ് എന്താണെന്നോ, തന്നോടൊപ്പം നടക്കുന്ന ഏകനായ, മുറിവേൽക്കപ്പെട്ട, ക്ലേശിതനായ ഒരു ദൈവമുണ്ട് എന്ന്. ഒറ്റപ്പെട്ട ഒരു ദൈവം, എഹാദ്. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ ദൈവത്തെ മനസ്സിലാക്കാൻ ഒറ്റപ്പെട്ടു പോയൊരു പ്രവാചകനെ സാധിക്കുന്നുള്ളൂ. തൻ്റെ ജനം ഉപേക്ഷിച്ചു പോയതിനാൽ ഒറ്റപ്പെട്ടു പോയൊരു ദൈവം, വേദന അനുഭവിക്കുന്ന ദൈവം, വിങ്ങുന്ന ദൈവം, കുരിശിൽ തനിച്ചായി പോയ ദൈവം. സത്താപരമായി ചിന്തിക്കുമ്പോൾ ഓണ്ടോളജിക്കൽ ദൈവം ഏകനാണ്, ദൈവത്തെപ്പോലെ മറ്റാരുമില്ല, വൺ ഗോഡ്, എഹാദ്. എന്നാൽ അതിനെക്കുറിച്ച് മാത്രമല്ല ഇന്ന് പ്രവാചകൻ സംസാരിക്കുന്നത്. അസ്തിത്വപരമായി ചിന്തിക്കുമ്പോൾ എക്സിസ്റ്റൻഷ്യലി ദൈവം ഒറ്റയ്ക്കായി പോകുന്നു, തൻ്റെ ഉടമ്പടി പങ്കാളികൾ തന്നെ ഉപേക്ഷിച്ചു പോകുന്നതുകൊണ്ട്. യഥാർത്ഥത്തിൽ ഇത് ജർമ്മയായുടെ വിലപനമല്ല, ദൈവത്തിൻ്റെ വിലപനം തന്നെയാണ്. ഈ അങ്കലാപ്പിൻ്റെ പരിസരത്തും ബെവിൽഡർമെൻ്റ്, ജർമ്മയ ഉലയാത്ത സ്നേഹബന്ധത്തിൽ ലോയൽറ്റി നിലകൊള്ളുകയാണ്. അങ്ങനെ ദൈവത്തെയും മനുഷ്യനെയും കുരിശിലിണക്കിയ ക്രിസ്തുവിൻ്റെ ഭാരം ജർമ്മയായും എടുത്തണിയുകയാണ്. ദൈവം ഒരു ജീവജലത്തിൻ്റെ ഉറവ് തന്നെയാണെന്ന് അവൻ തിരിച്ചറിയുന്നു ചുറ്റും വരൾച്ച മുറുകുമ്പോഴും. ഇന്ന് സങ്കീർത്തനം 63 ഭാഷയും ദാഹത്തിൻ്റെതാണ്. അത് യൂദായിലെ മരുഭൂമിയിൽ വിൽഡനസ് ദാവീദ് ജീവിത ദിശ അറിയാതെ ഉഴലുമ്പോൾ ബിവിൽഡേഡ് പാടിയതാണത്രേ. സംഖ്യാപുസ്തകം ധ്യാനിച്ചപ്പോൾ നാം സമന്വയിപ്പിച്ചിട്ടുള്ള ആശയങ്ങളാണിത്, വിൽഡനസും ബിവിൽഡമെൻറ്റും. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് കുരിശുമരണം ശ്വാസം മുട്ടിയാണ് സംഭവിക്കുന്നത് എന്നാണ്. എന്നാൽ അതിനേക്കാൾ വ്യക്തമായ ഒരു വിശദീകരണം അതിന് നൽകിയിട്ടുണ്ട് ചില ശാസ്ത്രജ്ഞർ. കുരിശുമരണം സംഭവിക്കുന്നത് അതിനു മുൻപ് സംഭവിക്കുന്ന അനിവാര്യമായ ചാട്ടയടിയിൽ നിന്നും ഭാരമെടുക്കലിൽ നിന്നും വെയിലിലൂടെ നടക്കുന്നതുകൊണ്ടും കുരിശിൽ തറയ്ക്കപ്പെടുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ശാരീരിക ക്ഷീണം, രക്തനഷ്ടം, നിർജ്ജലീകരണം, ആഘാതങ്ങൾ എന്നിവയുടെ ഫലമായ ഷോക്ക് എന്ന ശാരീരികാവസ്ഥയിൽ നിന്നാണത്രേ ഇത് വെളിവാക്കുന്നൊരു ലേഖനം ഇന്നലെ വായിക്കുകയായിരുന്നു. ഇങ്ങനെ ഷോക്കിലാകപ്പെടുന്നൊരു ശരീരം വെള്ളത്തിനായി അധമ്യമായി ദാഹിക്കുമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ഈയൊരു ശരീരശാസ്ത്രം ഇന്ന് സങ്കീർത്തനവുമായി ചേർത്ത് വായിക്കുമ്പോൾ ഉണങ്ങി വരേണ്ട ആ ഭൂമി ക്രൂശിക്കപ്പെട്ട ഒരു ഉടൽ തന്നെയാകണം, ക്രൂശിതന്റെ ദാഹമുണ്ടതിൽ. അങ്ങനെ ഈ സങ്കീർത്തനത്തിൽ കുരിശാഴപ്പെട്ട് കിടക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നുവെന്ന് ക്രൂശിതന്റെ മൊഴിയുടെ അലയൊലികളുമായി ക്രൂശിക്കപ്പെട്ട ഉടലിന്റെ ആത്മീയ മൊഴിയാഴങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് റോമാക്കാരോട് സംസാരിക്കുമ്പോൾ ഈ കുരിശിന്റെ ശരീരശാസ്ത്രം തന്നെ ശ്ലീഹ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു സജീവ ബലിയായി തീരണമെന്ന് പറയുമ്പോൾ ലിവിംഗ് സാക്രിഫൈസ്, ബലിക്ക് മുൻപേ ബലിമൃഗങ്ങൾ കൊല്ലപ്പെടും. അതിനാൽ തന്നെ സജീവ ബലി എന്നത് ഒരു വൈരുദ്ധ്യമാണ് അല്ല, അതൊരു പുതുമയാണ്. ഉയർപ്പിന്റെ പുതുമയുണ്ട് അതിന്. ബലി ചെയ്യപ്പെട്ടിട്ടും കൊല്ലപ്പെടാതെ നിൽക്കുന്ന ഉയർത്ത് ജീവിക്കുന്നവർ, കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ. വെളിപാട് 5:12. ഒരു പിൻകുറി: ആത്മാവിന്റെ രക്ഷ ലോകം വെച്ച് നീട്ടുന്ന ഏത് സമ്മാനത്തെക്കാളും നിർണായകമാണ് എന്ന് നാഥൻ പഠിപ്പിക്കുന്നൊരു ഭാഗമാണല്ലോ ഇന്ന്. ക്രൂഷ്യൽ, നിർണായകം. ആ വാക്കിൽ തന്നെയുണ്ട് ഒരു കുരിശുപാഠം. ക്രൂക്സ്, കുരിശാണ് രക്ഷയുടെ ദൈവനിർണയം. കഠിനമായ അങ്കലാപ്പുകളുടെ ഇടയിലും പെവൽഡമെൻസ് എന്തുകൊണ്ടാണ് അതിമാനുഷമായ ഒരു അനുസരണം ജർമ്മയ കാഴ്ചവെക്കുന്നതെന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട്. ശരിയാണ്, അത് ജർമ്മയായി സംബന്ധിക്കുന്ന ഒരു വ്യക്തിപരമായ രഹസ്യമാണ്, ദൈവത്തിന് മാത്രം അറിയാവുന്ന ആത്മാവിൻ്റെ ആഴം.
ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. പലപ്പോഴും ഇങ്ങനെയുള്ള രഹസ്യങ്ങളെ നാം അറിയാതെയും മാനിക്കാതെയും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഏറെ ദൈവവഴിയിൽ നമ്മൾ കാണേണ്ടതുണ്ട് എന്നൊരു തുറവി നമ്മളെപ്പോഴും പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് റോമർ 12 അതിനാൽ ദെർഫോർ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. അതായത് ഇത്രയും നേരം ദൈവാവിഷ്കാരങ്ങളെക്കുറിച്ച് ശ്രീഹ പഠിപ്പിച്ചത് അതായിരിക്കണം ഇനി ശ്രീഹ സംസാരിക്കാൻ പോകുന്ന ധാർമ്മിക വിധികളുടെ അടിസ്ഥാനമെന്ന്. വിശ്വാസം സ്നേഹത്തിൽ മാംസമണിയുന്നതിൻ്റെ രേഖയാണ് ഈ പാഠഭാഗമെന്ന് മറക്കരുത്. ഇന്നലെ സങ്കീർത്തനം 98 പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ വിസ്മയങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നീതിയിലും മഹത്വത്തിലും അതിനായി ജീവൻ അർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുക എന്നതാണ് ഈ രഹസ്യങ്ങളിലേക്കുള്ള കുറുക്കുവഴി.